പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. മകനെ ഓർമ്മിക്കുക. ഇന്നത്തെ വായനയിൽ കേന്ദ്രപ്രസ്ഥാനം നിൽക്കുന്ന ഒരു വാക്കാണ് മകനെ ഓർമ്മിക്കുക. ധനവാന്റെയും ലാസറിൻ്റെയും കഥയാണ് യേശു പറയുന്നത്. എല്ലാവർക്കും വളരെ സുപരിചിതമായ കഥയാണ്. ധനവാൻ ദിവസം തോറും വീണ്ടും ആഘോഷിച്ചിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു. ആ പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യന് പേരുണ്ട്, ലാസർ. യേശു പറഞ്ഞ അനേകം ഉപമകളിൽ ഈ ഒരു വ്യക്തിക്ക് മാത്രമേ പേരുള്ളൂ എന്ന് ഓർക്കുക. ലാസർ എന്നത് ഹീബ്രു വാക്കാണ്, ഏലി ഏസർ, എൻ്റെ ദൈവം രക്ഷ. ദൈവമാണ് എൻ്റെ രക്ഷകൻ എന്ന ആ ഒരു പേര് തന്നെ അർത്ഥമാക്കുന്നു. പക്ഷേ അയാൾ പട്ടിണി കിടന്ന് മരിച്ചു. അത് പരിഗണിക്കാതെ ധനവാൻ വിരുന്നുണ്ടു. പക്ഷെ രണ്ടുപേരും മരിച്ചു. അതിനുശേഷം അവസ്ഥ മാറുന്നു. പട്ടിണി കിടന്ന ലാസർ ദൈവത്തിൻ്റെ, അത് അബ്രഹാമിൻ്റെ മടിയിൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. ധനവാനായിരുന്നവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പറയുക, എനിക്ക് എൻ്റെ നാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം തൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ഇറ്റിക്കാനായിട്ട് ലാസറിനെ വിട്ടയക്കണം. അപ്പോഴാണ് അബ്രഹാം പറയുക, മകനെ ഓർമ്മിക്കുക. നീ അനുഭവിച്ച കാര്യങ്ങൾ, നീ ചെയ്ത കാര്യങ്ങൾ, നിൻ്റെ ജീവിതകാലത്ത് ഈ ലാസറിനെ നീ കണ്ടോ? അവൻ പേരറിയാമല്ലേ. നിൻ്റെ പടിവാതകൾ പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ നീ ഓർത്തില്ല. നീ ഓർമ്മിക്കുക. നമ്മളോടും പറയുകയാണ് മകനെ ഓർമ്മിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ആരാണ്? നമുക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മളായത്? ഇത് എന്താണ് തമ്മിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഓർമ്മിക്കണം. എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, അവസരങ്ങൾ, ഞാനതെങ്ങനെ ഉപയോഗിക്കുന്നു, ചുറ്റുപാടുമുള്ള വ്യക്തികൾ, അവരുടെ ആവശ്യങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, അത് തമ്പുരാൻ മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. മകനെ ഓർമ്മിക്കുക. മരണം ഒരു വാതിലാണെന്ന് ഓർക്കുക. നിത്യജീവനിലേക്ക് കടക്കുന്ന വാതിൽ, ആ വാതിക്കൽ വെച്ചാണ് പറയുക കണക്ക് കൊടുക്കണം, ഓർമ്മിക്കുക. അപ്പോൾ അന്നേരം ഓർമ്മിച്ചാൽ പോരാ, ഇപ്പോൾ ഓർമ്മിക്കണം. മകനെ ഓർമ്മിക്കുക. നമ്മുടെ എല്ലാവരോടും പറയുകയാണ്, ഓർമ്മിക്കുക. നീയും നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ആഗ്രഹിക്കുന്നതിൽ അത് പങ്കുവയ്ക്കണം. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാതെ സുരുക്കൂട്ടി വയ്ക്കുന്നത് അപകടമായിരിക്കും. ഓർമ്മിക്കുക, അയൽക്കാരനെ കാണുക, പങ്കുവയ്ക്കുക. അതിൻ്റെ